ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ. നമ്മളതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതിൽ തന്നെ വരുന്ന ടൂൾസ് ഓർ മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. അപ്പോൾ ആ ടൂൾസിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബാക്കി ടൂൾസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിനടുത്തുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് ഫിനാൻഷ്യൽ അനാലിസിസിനുള്ളതെന്ന്. ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് ട്രെൻഡ്സ് to determine whether or not the financial position of the concern and its operating efficiency have been satisfactory. ഒരു ഫിനാൻഷ്യൽ കൺസേണിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയും അതുപോലെ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും സാറ്റിസ്ഫാക്ടറി ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന റിലേഷൻഷിപ്സിൻ്റെയും ട്രെൻഡ്സിൻ്റെ ഒക്കെ സ്റ്റഡിയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അനാലിസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ പ്രോസസ് ഓഫ് ദിസ് അനാലിസിസ് വേരിയസ് ടൂൾസ് ഓർ മെത്തേഡ്സ് ആർ യൂസ് ബൈ ഫിനാൻഷ്യൽ അനാലിസ്റ്റ്. അപ്പോൾ ഈ അനാലിസിസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൂൾസൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്. അതിൽ ജനറലി നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അതിൽ ഫസ്റ്റ് വൺ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. തേർഡ് ട്രെൻഡ് റേഷ്യോസ് അല്ലെങ്കിൽ ട്രെൻഡ് പെർസെൻറ്റേജസ് എന്ന് പറയും. പിന്നെ വരുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, ബ്രേക്ക് ഈവൺ പോയിൻ്റ് അനാലിസിസ്. ഇത്രയും ടൂൾസ് ആണ് അല്ലെങ്കിൽ ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിതിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ആദ്യം പഠിക്കാം. ഇപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്രിപ്പറേഷൻ ഓഫ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ദ ഇമ്പോർട്ടൻ്റ് ഡിവൈസ് ഓഫ് ഹൊറിസോണ്ടൽ ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മൾ പല ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്തായിരുന്നു? രണ്ട് മൂന്ന് വർഷത്തെ ഡാറ്റ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലേ? ഫിനാൻഷ്യൽ ഡാറ്റ ബിക്കംസ് മോർ മീനിങ് ഫുൾ ഓൺലി വെൻ ദീസ് ആർ കമ്പയർഡ് വിത്ത് സിമിലർ ഡാറ്റ ഓഫ് പ്രീവിയസ് പീരിയഡ് ഓർ എ നമ്പർ ഓഫ് പ്രയർ പീരിയഡ്സ്. ഫിനാൻഷ്യൽ ഡാറ്റ വെറുതെ നമുക്ക് ഒരു ഇയറിൽ മാത്രം തന്നതുകൊണ്ട് കാര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയറിലെയോ അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ കുറച്ച് വർഷത്തെയോ ഡാറ്റ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അല്ലേ, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുവാണോ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി മീനിങ് ഫുൾ ആവുള്ളൂ. ഈ വർഷത്തെ ഡാറ്റ മാത്രം എടുത്തു അവിടെ പ്രോഫിറ്റ് ഇത്രയാണെന്ന് പറയുന്നതിനും കാട്ടും ബെറ്റർ ആയിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഇത്രയായിരുന്നു, അതിന് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നമുക്ക് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു. അത് പറയുമ്പോഴാണ് കുറച്ചുകൂടി മീനിങ് ഫുൾ ആവുന്നത്. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദോ സ്റ്റേറ്റ്മെൻറ്റ്സ് വെർ ഫിഗേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ടു ഓർ മോർ ഇയേഴ്സ് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഇപ്പോൾ ഫിഗേഴ്സ് നമ്മൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് എന്നുവെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ, സാധാരണ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ആ കൺസേൺഡ് ഇയറിലെ ഡാറ്റ മാത്രമേ കാണുള്ളൂ, അല്ലേ? അതല്ലാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സൈഡ് ബൈ സൈഡ് ആയിട്ട് എത്ര ഇയേഴ്സ് ആണോ നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇയേഴ്സിലെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ദീസ് ആർ പ്രിപ്പയർഡ് ഇൻ എ ഫോം ദാറ്റ് റിഫ്ലക്ട്സ് ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് ടു ഓ മോർ പീരിയഡ്സ്. അപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തെ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളതിന് പ്രിപ്പയർ ചെയ്യണം. സച്ച് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓഫ് ഗ്രേറ്റ് വാല്യൂ ഇൻ ഫോമിംഗ് ദ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ പ്രോഗ്രസ് ഓഫ് ദ എൻ്റർപ്രൈസ്. അപ്പോൾ എൻ്റർപ്രൈസിൻ്റെ പ്രോഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, ഡിക്രീസിങ് ആണെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഷോ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ആബ്സല്യൂട്ട് ഫിഗേഴ്സ് ഓഫ് ടു ഓർ മോർ ഇയേഴ്സ്. നമ്മൾ എത്ര ഇയേഴ്സ് ആണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇയേഴ്സിലെ ഡാറ്റ, ആബ്സല്യൂട്ട് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഇയേഴ്സിലെ ഡാറ്റയാണ് നമ്മൾ അതിൽ കാണിക്കുക. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ദ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് ബിറ്റ്വീൻ ദ പീരിയഡ്സ്. അപ്പോൾ ഈ പീരിയഡിൽ ഇൻക്രീസ് ചെയ്തോ അതോ ഡിക്രീസ് ചെയ്തോ ആ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രോഫിറ്റ് ഒരു വർഷത്തെ ഇത്ര, രണ്ടാമത്തെ വർഷത്തെ ഇത്ര, അതാണ് ആബ്സല്യൂട്ട് ഫിഗർ എന്ന് പറയുന്നത്. ഇനി അത് ഇൻക്രീസ് ചെയ്തോ ഡിഫ്രീസ് ചെയ്തോ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് നെക്സ്റ്റ് ചേഞ്ച് ആണ് നെക്സ്റ്റ് കാണിക്കുക.
തേർഡ് കാണിക്കുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ഇനി ഈ ചേഞ്ചിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് ആക്കി കാണിക്കും. ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു അല്ലെ ഇത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു. ഇതാണ് ശരിക്കും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാം പേർപ്പസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇത് എന്ത് പേർപ്പസിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് മേക്ക് ദ ഡാറ്റ മോർ സിമ്പിൾ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. ദ മെയിൻ എയിം ഓഫ് പ്രിപ്പയറിംഗ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു പ്രസൻറ്റ് ദ ഡാറ്റ ഓഫ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ സിമ്പിൾ ആൻഡ് കമ്പാരബിൾ ഫോം. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കിപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റും അടുത്ത വർഷത്തെ ബാലൻസ് ഷീറ്റുമാണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും അടുത്ത വർഷത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ടും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒന്ന് എടുത്ത് നോക്കി പിന്നെ അതിൻ്റെ അപ്പുറത്ത് എടുത്ത് അവിടുന്ന് ആ സെയിം ഫിഗർ കണ്ടുപിടിച്ചു, അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാറ്റാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഫിഗേഴ്സ് ഒന്നിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വെൻ ഡാറ്റ ഓഫ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്. കണ്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് ഫോമാറ്റിലല്ലാതെ ഒരു ഫോമാറ്റിനെ തന്നെ ഡാറ്റ സൈഡ് ബൈ സൈഡായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കമ്പാരിസൺ ബിക്കംസ് ഈസിയർ ടു ഡ്രോ കൺക്ലൂഷൻസ് ഓൺ ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ കൺസേൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ഡാറ്റ കുറച്ചുകൂടി സിമ്പിൾ ആക്കുക, അതാണ് ഒന്നാമത്തെ പേർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഡിക്കേറ്റ് ദ ട്രെൻഡ്. ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ദ ട്രെൻഡ് ഓഫ് ചേഞ്ച് ബൈ പ്ലേസിംഗ് സൈഡ് ബൈ സൈഡ് ദ ഫിഗേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ് എക്സെട്ര ഓഫ് എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ മൂന്നാല് വർഷത്തെ ഡാറ്റയാണ് നമ്മൾ ഈ പ്ലേസ് ചെയ്ത് ഇങ്ങനെ ഒരു ഫോമാറ്റിനകത്ത് കാണിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കതിൻ്റെ ട്രെൻഡ് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ട്രെൻഡാണോ, എല്ലാ വർഷം ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണോ, അതോ ഡിക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണോ, അതോ ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡാണോ. അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആർ ഇൻക്രീസിംഗ് ഓവർ ദ ഇയേഴ്സ് അലോങ് വിത്ത് ഇൻക്രീസിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഹെൽത്തി ട്രെൻഡ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ അവിടെ നമ്മുടെ റവന്യൂ ഫ്രം ഓപ്പറേഷനും ഇൻക്രീസ് ചെയ്യാണ്, പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലേ. ഇപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വർഷം മാത്രം ഇൻക്രീസ് ചെയ്യല്ല, എല്ലാ വർഷവും അത് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു ഹെൽത്തി ട്രെൻഡാണ് അല്ലേ, ഗ്രോത്ത് ആണ് നമുക്ക് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡിക്കേറ്റ് ദ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിൻറ്റ്സ് ഓഫ് ദ കൺസേൺ. കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻഡിക്കേറ്റ് ദ സ്ട്രോങ് പോയിൻറ്റ്സ് ആൻഡ് വീക്ക് പോയിൻറ്റ്സ് ഓഫ് ദ ഫേം. ആ ഫേമിൻ്റെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. മാനേജ്മെൻറ്റ് ദൻ ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ വീക്ക്നെസ് ഓഫ് ദ കൺസേൺ ആൻഡ് ക്യാൻ ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്. അപ്പോൾ ഈ വീക്ക്നെസ്സിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, അതിന് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഡിക്രീസ് ചെയ്യുന്നത്, ഇപ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കത് വീക്കാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും അത് കറക്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് പറയുന്നത് കമ്പയർ ദ ഫേംസ് പെർഫോമൻസ് വിത്ത് ദ ആവറേജ് പെർഫോമൻസ് ഓഫ് ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടെക്സ്റ്റൈൽസിൻ്റെ ഇൻഡസ്ട്രിയിൽ കുറേ ടെക്സ്റ്റൈൽസ് ഫേംസ് കാണും. അപ്പോൾ ഈ ഫേംസ് ഇൻഡസ്ട്രിയുടെ ആവറേജ് ഗ്രോത്ത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്, അത് ആവറേജ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് കമ്പാറ്റിബിൾ ആയിട്ടാണോ നമ്മുടെ ഫേമിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ ഫോക്കാസ്റ്റിംഗ്. ഫോക്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറേ വർഷത്തെ ഡാറ്റ കിട്ടി അല്ലേ. അപ്പോൾ ട്രെൻഡ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ വർഷവും 10% വെച്ചിട്ടാണ് നമ്മളെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് ഓൺ ആൻ ആവറേജ് എങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ 2021 നമുക്ക് വരാൻ പോകുന്ന പ്രോഫിറ്റ് ഇത്രയായിരിക്കും എന്ന് നമുക്ക് ഫോക്കാസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. എല്ലാ വർഷവും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കാസ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമുക്ക് നോക്കാം കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി രണ്ട് ടൈപ്സ് ഉണ്ട്.
അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കമ്പാറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ്, സെക്കൻഡ് കമ്പാറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് കമ്പാറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ്. കമ്പാറ്റീവ് ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സ് ഓഫ് ടു ഓർ മോർ ഇയേഴ്സ് ബൈ പ്ലേസിംഗ് ദം സൈഡ് ബൈ സൈഡ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഇൻ ഫോമിംഗ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ദ പ്രോഗ്രസ് ഓഫ് ദ എൻ്റർപ്രൈസ്. ഇപ്പോൾ കമ്പാറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കണ്ടു പേടിക്കേണ്ട. കമ്പാറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, ഷെഡ്യൂൾ നമ്പർ 3 പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ്, ആ ബാലൻസ് ഷീറ്റിനകത്ത് രണ്ടോ മൂന്നോ വർഷത്തെ ഡാറ്റ സൈഡ് ബൈ സൈഡ് ആയിട്ട് പ്ലേസ് ചെയ്യാം. എന്ന് വെച്ചാൽ എമൗണ്ട് കോളം നമുക്ക് മോർ ദാൻ വൺ കാണാം. ഇപ്പോൾ 2 ഇയേഴ്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് കോളം 2 ആയിട്ട് കാണിക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡിഫറൻസും പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് കമ്പയർ ചെയ്യാനും അതേപോലെ ആ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ്സിനെ പറ്റിയിട്ട് നമുക്കൊരു ഒപ്പീനിയൻ എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ട്രെൻഡ് ഓഫ് ദ സെയിം ഐറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഓഫ് ടു ഓർ മോർ ബാലൻസ് ഷീറ്റ് ഓഫ് ദ സെയിം ബിസിനസ് എൻ്റർപ്രൈസ് ഓൺ ഡിഫറെൻറ്റ് ഡേറ്റ്സ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ തന്നെ രണ്ടോ മൂന്നോ ഡേറ്റിൽ വരുന്ന ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് എടുത്തിട്ട് ട്രെൻഡ് മനസ്സിലാക്കുക, ട്രെൻഡ് സ്റ്റഡി ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. The change in periodic balance sheet items reflect the conduct of the business. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. കഴിഞ്ഞ വർഷം അവിടെ ഷെയർ ക്യാപിറ്റൽ ഇത്രയാണ്, ഇത്ര ഈ വർഷം ഇത്രയായി മാറി, അപ്പം നമ്മൾ ഇത്രയാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഇതിൽ ചേഞ്ചസ് വരുന്നത് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനാണ്. ദ ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ കമ്പാരിങ് ദ ഫിഗേഴ്സ് ഓഫ് ഐറ്റംസ് ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ എടുക്കുന്ന പീരിയഡ്സ് ആ പീരിയഡിലുള്ള കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ആ ചേഞ്ചസ് ഒബ്സേർവ് ചെയ്യുന്നത്. ദ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഹാസ് 2 കോളംസ് ടു ഷോ ദ ഡാറ്റ ഓഫ് ഒറിജിനൽ ബാലൻസ് ഷീറ്റ്, ദ തേർഡ് കോളം ടു ഷോ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ് ആൻഡ് 4th കോളം ഫോർ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിഗേഴ്സ്. അപ്പോൾ ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ 2 വർഷത്തെ ഡാറ്റയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റ എഴുതാൻ വേണ്ടി 2 എമൗണ്ട് കോളം, സാധാരണ നമ്മൾ 1 എമൗണ്ട് കോളത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് അപ്പോൾ 2 എമൗണ്ട് കോളം നമ്മളുടെ ബാലൻസ് ഷീറ്റായി മാറി. അതിനുശേഷം ഈ 2 എമൗണ്ട് കോളം കഴിഞ്ഞിട്ട് 3rd കോളം വേണം. ആ കോളം നമ്മൾ ചേഞ്ചസ് എഴുതാൻ വേണ്ടി അല്ലേ, നമുക്ക് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ എന്ന് അറിയണ്ടേ. അപ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തു എത്ര ഡിക്രീസ് ചെയ്തു ആ ചേഞ്ച് എഴുതാൻ വേണ്ടി ഒരു കോളം. അതിനുശേഷം അടുത്ത ഒരു കോളം, 4th കോളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച് പെർസെൻറ്റേജിൽ കാണിക്കാൻ വേണ്ടി. വെറും ചേഞ്ച് ഇപ്പോൾ 10,000 ഉള്ള 20,000 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ 20,000 ആകുമ്പോൾ നമുക്ക് 10,000 ചേഞ്ച് വന്നു. അതിലും കൂടുതൽ നമുക്ക് കുറച്ചുകൂടി കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റുന്നത് ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോഴാണ്. അതുകൊണ്ട് ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് കാണിക്കാൻ വേണ്ടി. ഇത്ര മാത്രമേ ഉള്ളൂ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ നമുക്കൊരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിൻ്റെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഇയേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇയേഴ്സിൻ്റെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഷെയർ ക്യാപിറ്റൽ, അത് 31st മാർച്ച് 2016 തന്നിട്ടുണ്ട്, 31st മാർച്ച് 2017 തന്നിട്ടുണ്ട്. ഇപ്പോൾ 2016 അത് 5 ലാക്ക് ആണ്, 2017 അത് 10 ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കോൾ എന്താ വരേണ്ടത്, അതിൻ്റെ ചേഞ്ച് അല്ലേ. 5 ലാക്ക് എന്ന് 10 ലാക്കായി മാറുവാണെങ്കിൽ എത്രയാണ് ചേഞ്ച് വന്നത്, എത്രയാണ് നമുക്ക് ചേഞ്ച് വന്നത്, 5 ലാക്ക് ചേഞ്ച് വന്നു അല്ലേ, 5 ലാക്ക് കൂടി. അപ്പോൾ നെക്സ്റ്റ് കോളം ആ ചേഞ്ച് ആണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞ ഒരു കോളം കൂടി വേണം, അവിടെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ആണ് കാണിക്കേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ലാക്ക് ചേഞ്ച് വന്നത് എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കാണിക്കുന്നത് ഈ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 ആണ് ചെയ്യുക. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ചേഞ്ച് കണ്ടുപിടിച്ചത്, 5 ലാക്കിൽ നിന്നല്ലേ നമ്മൾ എത്ര ചേഞ്ച് ചെയ്തു എന്ന് കണ്ടത്. അപ്പോൾ 2016 ആണ് നമ്മുടെ ബേസ് ഇയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 ലാക്ക് ഡിവൈഡഡ് ബൈ 5 ലാക്ക് ഇൻറ്റു 100, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അതിനുശേഷം നമ്മൾ കൺക്ലൂഷൻ ഡ്രോ ചെയ്യും. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഷെഡ്യൂൾ 3 ഫോമാറ്റിലേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓരോ എമൗണ്ടിൻ്റെ ചേഞ്ച് കാണുക, അതിൻ്റെ പെർസെൻറ്റേജ് കാണുക, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് റിസർവ്സ് ഇൻ സർപ്ലസ്, 3 ലാക്ക് അത് 2 ലാക്കായി മാറി. അപ്പോൾ കുറഞ്ഞു അല്ലേ, കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കണം. ലോങ് ടേം ബോറോയിങ്സ് 5 ലാക്ക് ഉള്ളത് 8 ലാക്കായി, ട്രേഡ് പേയബിൾസ് 2 ലാക്ക് ഉള്ള 4 ലാക്കായി, പിന്നെ തന്നിരിക്കുന്ന ടാഞ്ചിബിൾ അസെറ്റ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ഇൻവെൻട്രി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഷെഡ്യൂൾ 3 ഫോമാറ്റിലുള്ള ബാലൻസ് ഷീറ്റാക്കി മാറ്റണം. അതിൽ തന്നെ 2 എമൗണ്ട് കോളം, 1 ചേഞ്ച് കോളം, 1 പെർസെൻറ്റേജ് കോളം, ഇത്രയും വേണം.
ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പെർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ എമൗണ്ട് കോളം, അപ്പോൾ എമൗണ്ട് കോളം രണ്ടെണ്ണം വേണം, പിന്നെ ഒരു അബ്സലൂട്ട് ചേഞ്ച്, പെർസെൻറ്റേജ് ചേഞ്ച്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ലാബിലിറ്റി സൈഡ് ചെയ്യാം. ലാബിലിറ്റി സൈഡ് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, അതിൽ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, പിന്നെ നോൺ കറൻറ്റ് ലാബിലിറ്റീസ്, കറൻറ്റ് ലാബിലിറ്റീസ്. ഫോർമാറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ് ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസ് വരുന്നത്. നോൺ കറൻറ്റ് ലാബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സും ട്രേഡ് പേയബിൾസും, ഇത്രയല്ലേ നമുക്ക് തന്നിരിക്കുന്ന ലാബിലിറ്റീസ് ഉള്ളത്. ബാക്കി വരുന്ന ടാഞ്ചിബിൾ അസെറ്റ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്, ഇൻവെൻട്രി, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അസെറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് ലാബിലിറ്റി സൈഡ് ചെയ്യാം. ഇപ്പോൾ ലാബിലിറ്റി സൈഡിൽ എന്ത് ചെയ്തു, നമ്മൾ ഫോമാറ്റ് എഴുതി, രണ്ട് എമൗണ്ട് കോളത്തിലും നമ്മൾ കൊസ്റ്റിൽ തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ എടുത്ത് എഴുതി. 31 മാർച്ച് 2016, 31 മാർച്ച് 2017 ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് അതേപോലെ എടുത്തെഴുതാം. ഇനി തേർഡ് കോളം ആബ്സല്യൂട്ട് ചേഞ്ച്. ആബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 നിന്ന് 2017 എന്താണ് ചേഞ്ച് വന്നത് എന്ന് വെച്ചാൽ 2017 മൈനസ് 2016 ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 5 ലാക്ക് കിട്ടി ഫസ്റ്റത്തെ ഡാറ്റ, അല്ലേ? 5 ലാക്ക് നിന്ന് 10 ലാക്ക് ആയി മാറി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ആബ്സല്യൂട്ട് ചേഞ്ച് 5 ലാക്ക്. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ എമൗണ്ട് ഇൻറ്റു 100. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2016 ആണ്. 5 ലാക്ക് ബൈ 5 ലാക്ക് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100% വരും. റിസർവ്സ് ഇൻ സർപ്ലസ് എങ്ങനെ ചെയ്യാം? 3 ലാക്ക് ആയിരുന്നു, അത് 2 ലാക്കായി മാറി. അപ്പോൾ 2 ലാക്ക് മൈനസ് 3 ലാക്ക് എത്ര വന്നു? നെഗറ്റീവ് വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് 1 ലാക്ക്. ഇനി ആബ്സല്യൂട്ട് ചേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 ലാക്ക് ഡിവൈഡഡ് ബൈ 2016 എമൗണ്ട് 3 ലാക്ക് ഇൻറ്റു 100. 33.33% ആണ് അത് നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ലോങ് ടേം ബോറോയിങ്സ് 5 ലാക്ക് നിന്ന് 8 ലാക്ക് ആയി, അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 3 ലാക്ക് ആണ്. പോസിറ്റീവ് ഫിഗർ തന്നെയാണ് വരുന്നത്, അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാം? 3 ലാക്ക് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലത് 5 ലാക്ക് ഇൻറ്റു 100. ഇപ്പോൾ 60% കിട്ടും. ഇനി ട്രേഡ് പേയബിൾസ് നോക്കാം. 2 ലാക്ക് നിന്ന് 4 ലാക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ 2 ലാക്ക് എഴുതാം ഡിഫറൻസ്. 2 ലാക്ക് ഡിവൈഡ് ബൈ 2 ലാക്ക് ഇൻറ്റു 100 ആണ് 100%. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെയും ചെയ്യാം, ലാസ്റ്റ് ടോട്ടലിൻ്റെയും ചെയ്യാം. അപ്പോൾ അത് ടോട്ടലിൻ്റെ ഡിഫറൻസ് എത്ര വരുന്നത്? 24 ലാക്ക്. 15 ലാക്കുള്ള 24 ആയി. അപ്പം 9 ലാക്കാണ് ഡിഫറൻസ്. 9 ലാക്ക് ഡിവൈഡഡ് ബൈ 15 ലാക്ക് ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ 60% നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ നമ്മൾ SSID ചെയ്യണം. SSID നമുക്ക് 4 ഐറ്റം ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ടാഞ്ചിബിൾ അസെറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്, ഇൻവെൻട്രീസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അപ്പോൾ SSIDയുടെ ഫോമാറ്റ് എന്തായിരുന്നു? നോൺ കറൻറ്റ് അസെറ്റ്സും കറൻറ്റ് അസെറ്റ്സും, അല്ലേ? നോൺ കറൻറ്റ് അസെറ്റ്സിൽ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ വരും. അപ്പോൾ അത് ഫിക്സഡ് അസെറ്റ്സിലാണ് വരുന്നത്. നെക്സ്റ്റ് കറൻറ്റ് അസെറ്റ്സിൽ ഇൻവെൻട്രീസും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എമൗണ്ടൊക്കെ ആദ്യം എടുത്തെഴുതാം, എന്നിട്ട് ഡിഫറൻസ് കാണാം. ഡിഫറൻസ് ഇപ്പം ഫിക്സ് ടാഞ്ചിബിൾ അസെറ്റ് ആണ് 8 ലാക്ക് നിന്ന് 14 ലാക്ക് ആയി എന്ന് പറയുമ്പോൾ 6 ലാക്ക് കൂടി. ഇനി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? പെർസെൻറ്റേജ് 6 ലാക്ക് ഡിവൈഡ് ബൈ 8 ലാക്ക് ഇൻറ്റു 100. അപ്പോൾ ഓരോ ഐറ്റവും ഇതുപോലെ കണ്ടുപിടിക്കാം, എന്നിട്ട് ടോട്ടലും കണ്ടുപിടിക്കാം. 24 ലാക്സ് ആയി മാറി 15 ലാക്സ് ഉള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ലാബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ തന്നെയല്ലേ SSIDനും ടോട്ടൽ വരുന്നത്. അപ്പോൾ സെയിം തന്നെ വരും, 9 ലാക്ക് ആണ് ചേഞ്ച് വരുന്നത്. ഡിഫറൻസ് വരുന്നത് 60%. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മുടെ ഷെഡ്യൂൾ 3യിലുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റത്തിനെയും ചേഞ്ച് കാണാം, ചേഞ്ചിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാം, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാം. ഇപ്പോൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫോമാറ്റ് ഒന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം? ആ ബാലൻസ് ഷീറ്റ് വെച്ച് നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് കാണുന്നത് അതൊക്കെ ഡ്രോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് സാമ്പിളായിട്ട് കൺക്ലൂഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലും റിസർവ്സും കൂടിയിട്ടുള്ള ചേഞ്ചസ് എത്രയാണ് വരുന്നത്? 50% ആണ്, അല്ലേ? നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അത് എങ്ങനെ വരുന്നത്? രണ്ടിൻ്റെയും കൂടി ചേഞ്ച് എന്ന് പറഞ്ഞാൽ 5 ലാക്കും മൈനസ് 1 ലാക്കും അല്ലേ വരുന്നത്. അപ്പോൾ 4 ലാക്കാണ് ചേഞ്ച്. ടോട്ടൽ എത്രയായിരുന്നു ബേസ് ഇയറിൽ? 8 ലാക്ക്. 5 ലാക്കും 3 ലാക്കും. അപ്പോൾ 4 ലാക്ക് ഡിവൈഡ് ബൈ 8 ലാക്ക് എന്ന് പറഞ്ഞാൽ 50% ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ശരിക്കും 50% ആണ് ഇൻക്രീസ് ചെയ്തത്. പക്ഷേ ഫിക്സഡ് അസെറ്റ്സ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 70%. ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ 7 ലാക്ക് ആണ് ടോട്ടൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ 2016 10 ലാക്ക് ആയിരുന്നു. അപ്പോൾ 7 ലാക്ക് ഡിവൈഡ് ബൈ 10 ലാക്ക് എന്ന് പറഞ്ഞാൽ 70%. അപ്പോൾ നമ്മളെ ക്യാപിറ്റലിനെ കാട്ടി കൂടുതൽ എത്രയും എന്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് അസെറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഫിക്സഡ് അസെറ്റ്സ് വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മാത്രമല്ല എടുത്തിരിക്കുന്നത്, എവിടെ നിന്ന് കൂടി എടുത്തിട്ടുണ്ട്? നമ്മുടെ പിന്നെ എന്താ ഉള്ളത്? ലോങ് ടേം ബോറോയിങ്സും ട്രേഡ് പേയബിൾസ് അല്ലേ നമ്മുടെ ലാബിലിറ്റി സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ ട്രേഡ് പേയബിൾസ് വെച്ചല്ല വാങ്ങിക്കുന്നുണ്ടാവുക, എന്തായാലും ലോങ് ടേം ബോറോയിങ്സ് വെച്ചാണ്. അപ്പോൾ ലോങ് ടേം ബോറോയിങ്സ് നമ്മൾ
നമ്മുടെ നല്ല രീതിയിൽ എംപ്ലോയ് ചെയ്തു എന്നാണ് ഇതിൽ കാണിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ വെച്ചാണ് അസെറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത്, ക്യാപിറ്റലും അതുപോലെ ലോങ് ടേം ഫണ്ടും ഉപയോഗിച്ച്. അപ്പം ഇവിടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത 50% ആണ്, പക്ഷെ അതിനെങ്ങാട്ട് കൂടുതൽ അസെറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ മാത്രമല്ല നമ്മൾ അസെറ്റ്സ് വാങ്ങിക്കാൻ യൂസ് ചെയ്തത്, ലോങ് ടേം ബോറോയിങ്സും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ലോങ് ടേം ബോറോയിങ്സ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് 100% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. കറണ്ട് ലയബിലിറ്റീസ് നോക്കിയത് 100% ആണ് ട്രേഡ് പേയബിൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. വേർ ആസ് കറണ്ട് അസെറ്റ്സ് ഷോ ആൻ ഇൻക്രീസ് ഓഫ് 40% ഓൺലി. ഇപ്പോൾ കറണ്ട് അസെറ്റ്സ് പക്ഷെ നമുക്കിവിടെ അറൗണ്ട് 40% മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ദോ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് കറണ്ട് അസെറ്റ് ഈസ് ലോ, ദ റേഷ്യോ ഓഫ് കറണ്ട് അസെറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ് ഓഫ് ബോത്ത് ദ പീരിയഡ്സ് ആർ സാറ്റിസ്ഫാക്ടറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസെറ്റ്സിൻ്റെ ഇൻക്രീസ് കുറവാണ്, കറണ്ട് ലയബിലിറ്റീസ് ആണ് കൂടുതൽ ഇൻക്രീസ് ചെയ്തതെങ്കിലും റേഷ്യോ ഓഫ് കറണ്ട് അസെറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ് ഓഫ് ബോത്ത് പീരീഡ്സ് ആർ സാറ്റിസ്ഫാക്ടറി. രണ്ട് വർഷത്തെയും കറണ്ട് അസെറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് റേഷ്യോ നോക്കുമ്പം സാറ്റിസ്ഫാക്ടറി ആയിട്ട് പറയാം. എന്നുവെച്ചാൽ അറൗണ്ട് 2:1 റേഷ്യോയിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപ്രിറ്റേഷൻസ് ഡ്രോ ചെയ്യാം ഇത് വെച്ചിട്ട്. ഇപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അസെറ്റ്സ് അസെറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ഫിനാൻസ് ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് കൺക്ലൂഷൻസ് പറയാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് അസെറ്റ്സിനെ പറ്റിയും കറണ്ട് ലയബിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് കൺക്ലൂഷൻസ് പറയാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കൂടി തന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് സാമ്പിൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി പ്രോബ്ലംസ് നോക്കാം, അതിനുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാം, ആ ചേഞ്ചസ് കണ്ടുപിടിക്കുക, ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻ്റർപ്രിറ്റേഷൻ പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഷെഡ്യൂൾ 3 ഫോമാറ്റിലേക്ക് വരക്കുക, എന്നിട്ട് ഇതുപോലെ തന്നെ ചേഞ്ച് കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, അതിനുശേഷം കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ദ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് എ ബിസിനസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ കമ്പനിയിലെ പ്രോഗ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ചേഞ്ചസ് ഇൻ ആബ്സല്യൂട്ട് ഡാറ്റ ഇൻ മണി വാല്യൂ ആൻഡ് പെർസെൻറ്റേജ് ഹെൽപ്സ് ടു അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാസ് 4 columns. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 columns ആണ്. ഫസ്റ്റ് 2 columns ഗിവ് ഫിഗേഴ്സ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് 2 years. ആ 2 years ഐറ്റംസിൻ്റെ ഫിഗേഴ്സ് കൊടുക്കും. തേർഡ് എന്ത് ചെയ്യും, നമ്മൾ ഇൻക്രീസോ ഡിക്രീസോ കൊടുക്കും. 4th column അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചസ് കൊടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ആദ്യം എന്ത് ചെയ്യുക, നമ്മളെ ഷെഡ്യൂൾ 3 ഫോമാറ്റിലേക്ക് തന്നിരിക്കുന്ന ഡാറ്റ മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, ചിലപ്പം നമ്മൾ ഷെഡ്യൂൾ 3 തന്നെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ആ ഫോമാറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ചേഞ്ചസ് കാണുക, പെർസെൻറ്റേജ് കാണുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇൻ്റർപ്രിറ്റേഷൻസ് ഡ്രോ ചെയ്യാം. അതിന് നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെയും എന്തൊക്കെയാണ് നീഡ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്നാമത് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നമുക്കറിയാം 2 വർഷത്തെ അല്ലെങ്കിൽ 2 കൂടുതൽ വർഷത്തെ ഡാറ്റ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻസും മെയിനായിട്ട്. നെക്സ്റ്റ് അനലൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. ഈ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അത് റവന്യൂ ഐറ്റംസിലും കാണണം, എക്സ്പെൻസ് ഐറ്റത്തിലും നോക്കാം. ഇപ്പോൾ ഏത് പെർട്ടിക്കുലർ എക്സ്പെൻസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് റവന്യൂ അതിൻ്റെ എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് അനലൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രോഫിറ്റ്. അതുകൂടാതെ നമ്മളെ പ്രോഫിറ്റിൽ എത്ര ഇൻക്രീസ് വന്നു അല്ലെ എത്ര ഡിക്രീസ് വന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് പ്രോഫിറ്റബിലിറ്റി അല്ലേ. നമുക്ക് പ്രോഫിറ്റിൻ്റെ ഒരു ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയർ ഇത്ര ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാന്ന് പറഞ്ഞത്, ഒന്ന് കമ്പയർ ചെയ്യുക, പിന്നെ ഇൻക്രീസോ ഡിക്രീസ് കണ്ടുപിടിക്കുക എന്തിലൊക്കെ റവന്യൂലും എക്സ്പെൻസസിലും, പിന്നെ ഇൻക്രീസോ ഡിക്രീസ് ഇൻ പ്രോഫിറ്റ്, പ്രോഫിറ്റിൽ വരുന്ന ഇൻക്രീസും ഡിക്രീസും കണ്ടുപിടിക്കാം, പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്.
നമുക്ക് ഇതിൻ്റെയും ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എക്സ് കമ്പനി ഫോർ ടു കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. അപ്പോൾ 2 വർഷത്തെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, 2 വർഷം എന്ന് പറഞ്ഞാൽ 2016 തന്നിട്ടുണ്ട്, 17 തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 60 ലാക്സ്, 75 ലാക്സും തന്നിട്ടുണ്ട്. അതർ ഇൻകം തന്നിട്ടുണ്ട്, 1,50,000, 1,20,000 തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, 44 ലാക്സ് ആൻഡ് 50,60,000 തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് തന്നിട്ടുണ്ട്, 35% ആൻഡ് 40%. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻകം ടാക്സും കൂടി ചാർജ് ചെയ്യണം അല്ലേ. അതിനുശേഷം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കൂടി കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു ഫോമാറ്റിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എക്സ്പെൻസസിൻ്റെ ടോട്ടലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ ഫോമാറ്റിലേക്ക് മാറ്റിയാൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ചേഞ്ചസ് കാണാം, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ ഫൊമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫൊമാറ്റിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, അതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതിനുകൂടെ അതർ ഇൻകം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. അതിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ടാക്സും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സ് എന്ത് ചെയ്യുക, അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പോൾ 2 വർഷത്തെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫൊമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിടാം. ഇനി ഈ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ ചേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ ചേഞ്ച് ആണെങ്കിൽ 60 ലാക്ക് ഉള്ള 75 ലാക്ക് ആയി മാറി. അപ്പോൾ 15 ലാക്സ് ചേഞ്ചസ് വന്നു. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കാണും, 15 ലാക്ക് ഡിവൈഡഡ് ബൈ 60 ലാക്ക് ഇൻറ്റു 100 ചെയ്യാം. ഇനി അതർ ഇൻകം ആണെങ്കിൽ അതർ ഇൻകം ഡിക്രീസ് ആണ് ചെയ്തത്, എത്ര 30,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30,000 ഡിവൈഡ് ബൈ 1,50,000 ഇൻറ്റു 100 ചെയ്യാം. ഇനി ടോട്ടൽ റവന്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വേണേ, കുസ്റ്റിൽ തന്ന ഡാറ്റ മാത്രമല്ല നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇപ്പോൾ ടോട്ടൽ റവന്യൂ അതിൻ്റെയും നമ്മൾ ചേഞ്ചസ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് അതിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസ് 44 ലാക്സ്, 50 ലാക്സ് 60,000 ആയി. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻക്രീസും കൂടെ നോക്കാം, അതിൻ്റെയും ചേഞ്ചസ് കാണാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതിനുശേഷം ടാക്സ് കണ്ടുപിടിച്ചു. ടാക്സ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്, 35%. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ മേലെ 35% കാണാം. 17 ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ മേലെ 40% കാണാം. അതാണ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ആ ടാക്സും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്, കൂടുതലൊന്നും ചെയ്യാനില്ല. നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് കണ്ടുപിടിക്കും, മാറിപ്പോകാൻ പാടില്ല. ചേഞ്ച് ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 വേണം ചെയ്യാനായിട്ട്. നെഗറ്റീവ് ആണെങ്കിൽ ബ്രാക്കറ്റിലിട്ട് കാണിച്ചാൽ മതി. ഇത്രമാത്രമേ ചെയ്യാനുള്ളൂ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻ്റർപ്രിറ്റേഷൻസ് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാം. ഇപ്പം പ്രോഫിറ്റ് ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പെർസെൻറ്റേജ് കാണുന്നില്ലേ, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ 46% ഇൻക്രീസ് ചെയ്തെങ്കിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 35% മാത്രമേ ഇൻക്രീസ് ചെയ്തുള്ളൂ. അപ്പോൾ അതിനർത്ഥം ടാക്സ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടാക്സ് 67% ടാക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്തുമ്പോഴേക്കും ഇൻക്രീസ് കുറഞ്ഞത്. ഇപ്പം ഇങ്ങനെ കുറേ നമുക്ക് കൺക്ലൂഷൻസ് ഇവിടെ ഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൺക്ലൂഷൻസ് എഴുതാം, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ്, അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്, പിന്നെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ്. അപ്പോൾ രണ്ടും ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഈസി പാർട്ടാണ് ഇതിൽ വരുന്നത്. എക്സാമിന് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് കുറവാണ്, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 2 വർഷത്തെ ഡാറ്റ എഴുതാം. അതിന് ആകെ ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഷെഡ്യൂൾ 3 പഠിച്ചിരിക്കണം, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. അപ്പോൾ അത് നോക്കുക, അതിനകത്തേക്ക് ഫോമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ ആ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ചേഞ്ച് കാണാം, അതിനുശേഷം പെർസെൻറ്റേജ് കാണാം, എന്നിട്ട് ഇൻ്റർപ്രിറ്റേഷൻസ് നമുക്ക് അതിൽ നിന്ന് എന്താണ് ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത് അത് ഡ്രോ ചെയ്താൽ മതി. ഇന്ന് ഇൻ്റർപ്രിറ്റേഷൻ തന്നെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം കൺക്ലൂഷൻസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് ഡ്രോ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടൂള് പഠിക്കാം. അങ്ങനെ ഓരോ ടൂൾസ് ആയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.